പത്രോസിൻ്റെ വിശ്വാസ പ്രഖ്യാപനത്തിന് ശേഷം സുവിശേഷകൻ പറയാണ് കർത്താവ് ഈശോ തൻ്റെ ശിഷ്യരോട് അരുൾ ചെയ്തു എന്ന് പറയുന്നത്. ജനത്തോടല്ല, ശിഷ്യന്മാരോട് അരുൾ ചെയ്തു. ആരെങ്കിലും എൻ്റെ പിന്നാലെ വരാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അവൻ സ്വയം പരിത്യജിച്ച് തൻ്റെ കുരിശെടുത്ത് എന്നെ അനുഗമിക്കട്ടെ. അപ്പോൾ ശിഷ്യന്മാർക്ക് ഈശോ കൊടുക്കുന്ന പ്രത്യേകമായ രീതിയിലുള്ള ആഹ്വാനമാണ് നമ്മൾ യഥാർത്ഥത്തിൽ ഇന്ന് സുവിശേഷത്തിൽ വായിച്ചു കേട്ടത്. യേശുവിനെ അനുഗമിക്കുക എന്ന് പറയുന്നത് യേശുവിൻ്റെ സഹനങ്ങളിലും യേശുവിൻ്റെ ജീവിതത്തിലും പങ്കുചേരുക എന്നുള്ളതാണ്. അതുകൊണ്ട് ഈ ക്രിസ്തീയ ശിഷ്യത്വത്തിൻ്റെ ഏറ്റവും വലിയ അടയാളം എന്ന് പറയുന്നത് യേശുവിന് എന്ന വ്യക്തിയെ സ്വന്തമാക്കുക എന്നുള്ളതാണ്. ആ യേശു എന്ന വ്യക്തിക്ക് വേണ്ടി സഹിക്കാനും മരിക്കാനും തയ്യാറാകുക എന്നുള്ളതാണ്. ഒരുപക്ഷെ നമ്മുടെ ശിഷ്യത്വം വികലമാകുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം നമ്മൾ യേശുവിൻ്റെ ശിഷ്യന്മാരാകാൻ വിളിക്കപ്പെട്ട് അങ്ങനെ ശിഷ്യന്മാരെ മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ ചിലതൊക്കെ റിസർവ് ചെയ്ത്, നമുക്ക് വേണ്ടി റിസർവ് ചെയ്ത് മുഴുവനായിട്ട് ഈശോയ്ക്ക് വിട്ടുകൊടുക്കാത്ത ചില സന്ദർഭങ്ങളൊക്കെ ചിലപ്പോൾ ഉണ്ടാകാറുണ്ട്. നമ്മുടെ സുഖങ്ങളും നമ്മുടെ സൗകര്യങ്ങളും നമ്മുടെ നിലപാടുകളും നമ്മുടെ മനോഭാവങ്ങളും മാറ്റി നിർത്തിയിട്ട് ബാക്കിയൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ തമ്പുരാന് കൊടുക്കാം എന്നുള്ള മനോഭാവം ഉണ്ടെങ്കിൽ നമ്മുടെ ശിഷ്യത്വം വികലമാകും, നമ്മുടെ ശിഷ്യത്വം അപൂർണമാകും എന്ന് കർത്താവും നമ്മൾ ഓർമ്മപ്പെടുത്തുകയാണ്. 2005 യുവജന ആഗോള യുവജന സമ്മേളനം നടത്തിയപ്പോൾ ബെനഡിക്ട് പതിനാറാം മാർപ്പാപ്പ യുവജനങ്ങളോട് പറഞ്ഞൊരു കാര്യമുണ്ട്, മക്കളെ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ അനുവദനീയമായിട്ടുള്ള ഏറ്റവും പരിപൂർണമായ സന്തോഷം എന്ന് പറയുന്നത് ഒരു വ്യക്തിയാണ്, അത് യേശു ക്രിസ്തുവാണ്. ആ സന്തോഷമാണ് നിങ്ങളുടെ ജീവിതത്തിൽ നിലനിൽക്കുകയുള്ളൂ. ഒരുപക്ഷെ നിങ്ങളുടെ ജീവിതത്തിൽ പലതരത്തിൽ താൽക്കാലികമായ സന്തോഷവും സമാധാനവും തരുന്ന പലതുണ്ടാകും, പക്ഷേ നിങ്ങളുടെ ജീവിതത്തിൽ സ്ഥായിയായിട്ടുള്ള നിലനിൽക്കുന്ന ഒരു സന്തോഷമേ ഉള്ളൂ, അത് ഈ വ്യക്തിയുമായിട്ടുള്ള ഇൻറ്റിമസിയാണ് എന്ന് പറഞ്ഞത് ഓർക്കുകയാണ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഇത് വളരെ വ്യക്തമായിട്ട് നമുക്ക് അനുഭവിക്കാൻ സാധിച്ചില്ലെങ്കിൽ നമ്മുടെ ശിഷ്യത്വം വില കുറഞ്ഞ, മറ്റുള്ളവർക്ക് സ്വീകാര്യമല്ലാത്ത ശിഷ്യത്വമായിട്ട് തീരാൻ സാധ്യതയുണ്ട്. ഇന്നത്തെ ലേഖനത്തിൽ എബ്രായർക്ക് എഴുതപ്പെട്ട ലേഖനത്തിൻ്റെ കർത്താവ് പറയാണ് 8-ാമത്തെ വാക്യത്തിൽ 13-ാമത്തെ അധ്യായം 8-ാമത്തെ വാക്യത്തിൽ പറയാണ്, അവൻ ഇന്നലെയും ഇന്നും എന്നും ഒരാൾ തന്നെയാണ്. ആ യേശുവിൻ്റെ ശിഷ്യന്മാരാകാനാണ് നമ്മൾ വിളിക്കപ്പെടുന്നത്. അങ്ങനെയെങ്കിൽ യേശുവിൻ്റെ ശിഷ്യത്വം അപൂർണമാക്കുന്ന, വികലമാക്കുന്ന നമ്മുടെ ജീവിതത്തിൽ നമ്മുടേതായ സുഖങ്ങളും സൗകര്യങ്ങളും നിലപാടുകളും അന്വേഷിച്ചിറങ്ങുന്ന ആ ശൈലി നമ്മൾ നിർത്തണം. അങ്ങനെ നിർത്തിയില്ലെങ്കിൽ നമ്മൾ ആർക്ക് വേണ്ടിയാണ് മുന്നോട്ട് പോകുന്നത്, ആർക്ക് വേണ്ടി ജീവിക്കുന്നത് എന്ന് നമുക്ക് നമ്മുടെ ജീവിതത്തിലൂടെ മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ സാധിക്കണം. നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടിയാണോ അതോ ഒരു വ്യക്തിക്ക് വേണ്ടിയാണോ ഇറങ്ങി തിരിച്ചിട്ടുള്ളത്? ഒരു വ്യക്തിക്കാണ്ട് വേണ്ടിയാണ് ഇറങ്ങി തിരിച്ചതെങ്കിൽ ഈ ഇന്നത്തെ സുവിശേഷ ഭാഗം ശിഷ്യന്മാരെ നോക്കി കർത്താവ് അരുൾ ചെയ്ത ഈ വാക്യം നമ്മുടെ ജീവിതത്തിൽ റിസർവേഷൻ ഇല്ലാത്ത ഒരു ജീവിതമാക്കി രൂപാന്തരപ്പെടുത്തണം. കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രത്യേകിച്ച് സുറിയാനി പിതാക്കന്മാരുടെ മധ്യസ്ഥതയിൽ പ്രാർത്ഥിക്കാം. പരിശുദ്ധമ്മയുടെയും വിശുദ്ധ യോശ പിതാവിൻ്റെയും ഈ പിതാക്കന്മാരുടെയൊക്കെ മാധ്യസ്ഥ സഹായം നമുക്ക് ലഭിക്കട്ടെ എന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് വിശുദ്ധ ബലി തുടർന്നും അർപ്പിക്കാം.